അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്ത പ്രിയപ്പെട്ട നവാസ് പൂനൂർ സ്റ്റേജിൽ സന്നിഹിതരായ മറ്റ് വ്യക്തിത്വങ്ങളെ ഇസ്ലാഹുലൂലും അറബി കോളേജിലെ വിദ്യാർത്ഥികളെ അധ്യാപകരെ ഇവിടെ മഹാനായ സി എച്ചിനെക്കുറിച്ച് ഒരു അനുസ്മരണ പരിപാടി നടത്താൻ തയ്യാറായ ഇതിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ് സി എച്ച് ആ രണ്ടക്ഷരം ഒരു മാസ്മരിക പദമാണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരെ ഉയർച്ചയിലേക്ക് നയിച്ച ഒരു വ്യക്തിത്വമാണ് സി എച്ചിൻ്റെ കേരള ജനതയും ഇന്നും ആദരവോടെയാണ് സി എച്ചിനെ ഓർക്കുന്നത് കാരണം അദ്ദേഹം എപ്പോഴും പറയാറുള്ളതുപോലെ എൻ്റെ സമുദായത്തിൻ്റെ ഒരു മുടിനാരി ഇഴ പോലും വിട്ടുകൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല മറ്റൊരു സമുദായത്തിൻ്റെയും അവകാശങ്ങളുടെ മുടിനാറിയിഴ ഞങ്ങൾക്ക് ആവശ്യമില്ല വളരെ നീതിപൂർവമായ ഒരു സമീപനമാണിത് സി എച്ച് കേരള രാഷ്ട്രീയത്തിൽ ജ്വലിച്ചുയർന്ന ഒരു രാഷ്ട്രീയ താരമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇന്നും കേരളത്തിലെ ജനതയും പ്രത്യേകിച്ച് മുസ്ലിം സമൂഹവും അദ്ദേഹത്തെ അനുസ്മരിക്കാൻ മുമ്പോട്ട് വരികയാണ് അദ്ദേഹം കാണിച്ച സമീപനം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ച ഇതെല്ലാം തന്നെ എല്ലാവർക്കും മാതൃകയാണ് ഒരു നേതാവ് ആരായിരിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ചിത്രം സി എച്ചിൻ്റേതാണ് അതുപോലെ ഒരു സമുദായത്തെ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു സമുദായത്തെ അടിത്തട്ടിൽ കിടന്നിരുന്ന ഒരു സമുദായത്തെ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ വിറക് വെട്ടികളും വെള്ളം കോരികളുമായിരുന്ന ഒരു സമുദായത്തെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് വ്യക്തമായി മനസ്സിലാക്കി അവരെ ഉയർച്ചയുടെ വളർച്ചയുടെ ഓരോ പടവുകളും കയറ്റി കൊടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് വിദ്യാഭ്യാസ മന്ത്രിയായി അദ്ദേഹം കുറെ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിലുള്ള വലിയ ലക്ഷ്യം വാരിച്ച ഉത്തരവാദിത്വം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങളെ കുറിച്ച് കഴിവ് കുറഞ്ഞവരെന്ന് ചിലപ്പോൾ ആളുകൾ പറഞ്ഞേക്കാം പക്ഷേ ഒരു കാലത്തും അഴിമതി അഴിമതിക്കാരെന്ന് ഞങ്ങളെക്കുറിച്ച് പറയുകയില്ല ഇന്നത്തെ രാഷ്ട്രീയത്തിന് അപരിചിതമായ ഒരു വാക്കാണത് കാരണം അഴിമതി വാഴുന്ന ഒരു സ്ഥിതിയിലേക്ക് രാഷ്ട്രീയ രംഗം മാറിയിരിക്കുകയാണ് അപ്പോൾ അഴിമതിയുമായി യാതൊരു വിധത്തിലും സന്ധി ചെയ്യാത്ത സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് വന്ന നേതാവാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹം സമുദായത്തിന് ചെയ്ത ഒരുപാട് നേട്ടങ്ങളുണ്ട് അദ്ദേഹം പദവി ഏറ്റെടുക്കുമ്പോൾ മുസ്ലിം സമുദായം ഉറങ്ങിക്കിടക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ തന്നെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കമായിരുന്നു വളരെ വളരെ പിന്നോക്കമായിരുന്നു അപ്പോൾ അദ്ദേഹം ചെയ്തത് ആദ്യമായി അറുപത്തെട്ടിലോ ആണെന്ന് എനിക്ക് തോന്നുന്നു കുറേ ഗവൺമെൻറ് സ്കൂളുകൾ സ്ഥാപിക്കുകയാണ് വിവിധ സ്ഥലങ്ങളിൽ അതിന് ശേഷം അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം ആരും അധികം ഓർമ്മിക്കാൻ അല്ല ആരുടെയും ഓർമ്മയിൽപ്പെടാറില്ല കാരണം രേഖകളിൽ ഒരു പക്ഷേ അത് കാണുകയില്ല രേഖകൾ ശേഖരിച്ച് സൂക്ഷിച്ച് വെക്കുന്ന ഒരു പരിപാടി നമുക്കില്ല വിദ്യാഭ്യാസപരമായി പിന്നിൽ നിൽക്കുന്ന സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരുവാൻ സ്കൂളുകളിലേക്ക് പോകാൻ മടി കാണിച്ചിരുന്ന സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അദ്ദേഹം നടത്തിയ ഒരു പരിപാടിയാണ് പിന്നോക്ക ജില്ലകളിലെ വിദ്യാഭ്യാസ തീവ്രയജ്ഞ പരിപാടി അതിൽ മലപ്പുറത്തിന് പ്രത്യേക പരിഗണനയുണ്ടായിരുന്നു അന്ന് ഓരോ എ ഇ ഒ ഓഫീസിലും പോക്കറ്റ് എഡ്യൂക്കേഷൻ മാസ്റ്റർ എഡ്യൂക്കേഷണൽ ഓഫീസറെ വെച്ചുകൊണ്ട് അവരെ ഉപയോഗിച്ച് ഡ്രോപ്പ് ഔട്ട് ഇല്ലാതാക്കുക എന്നതാണ് ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗം നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഡ്രോപ്പ് ഔട്ടാണ് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളുടെ വളരെ ചെറിയൊരു ശതമാനമേ പത്താം ക്ലാസ്സിലേക്ക് എത്തുന്നുള്ളൂ അത് മനസ്സിലാക്കി സ്കൂളിൽ നിന്ന് വിട്ടുപോകുന്ന കുട്ടികളെ പിടിച്ചു കൊണ്ടുവന്ന് സ്കൂളിലേക്ക് തന്നെ എത്തിക്കാനുള്ള ശ്രമം നടത്തുവാനാണ് രണ്ട് ഒരു ഒരു സബ് ജില്ലയിൽ രണ്ട് പി പോക്കറ്റ് എഡ്യൂക്കേഷൻ ഓഫീസർമാർ നിയമിച്ചത് അങ്ങനെ വിദ്യാഭ്യാസത്തിൽ നിന്ന് അകന്ന് നിന്നിരുന്ന ഒരു സമൂഹത്തെ വിദ്യാഭ്യാസ രംഗത്തേക്ക് രണ്ട് കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നു ഇന്ന് നമ്മുടെ ജില്ലയിൽ വിവിധ മേഖലകളിൽ റാങ്കുകാരുണ്ട് ജീറ്റ് ടെസ്റ്റിൽ റാങ്കുകാരുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് നടത്തുന്ന പരീക്ഷകളിൽ റാങ്കുകാരുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നമ്മുടെ കുട്ടികൾ ഒരു ഒരുപാട് പ്രവേശനം നേടുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മുടെ കുട്ടികൾ ഒരുപാട് പ്രവേശനം നേരുന്നു നമുക്ക് ഡോക്ടർമാരുണ്ട് എൻജിനീയർമാരുണ്ട് അതുപോലെ മറ്റു പല മേഖലകളിലും നമ്മുടെ കുട്ടികൾ ചെന്നെത്തുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധിയും കർമ്മ ബുദ്ധിയും പ്രവർത്തനവും എല്ലാം സി എച്ചിൻ്റേതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ ദൂരക്കാഴ്ചയോടുകൂടി ആസൂത്രിതമായ നീക്കങ്ങളാണ് സി എച്ച് നടത്തിയത് സി എച്ചിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥ മാറ്റുക അവരുടെ മതപരമായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് വിശ്വാസപരമായ തനിമ നില നിലനിർത്തിക്കൊണ്ട് അവരെ പുരോഗതിയിലേക്ക് നയിക്കുക എന്നതായിരുന്നു സി എച്ചിൻ്റെ ലക്ഷ്യം മഹാനായ ബാഫകി തങ്ങളുടെ നേതൃത്വത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ച പോലെ അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തിൽ ആണ് സി എച്ച് മുഹമ്മദ് സാഹിബ് ഈ പ്രവർത്തനമെല്ലാം നടത്തിയത് അത് നമ്മുടെ ചരിത്രം കഴിഞ്ഞ ചരിത്രമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിയിൽ മുസ്ലിം ലീഗ് വഹിച്ച പങ്ക് എടുത്തു നോക്കുമ്പോൾ അതിൽ ഏറെക്കുറെ സി എച്ചിൻ്റേതായി കുറെ കാണാൻ കഴിയും സി എച്ച് അങ്ങനെ ഒരു സമുദായത്തെ എവിടെയുമില്ലാത്ത ഏട്ടിലും പാട്ടിലും ഇല്ലാത്ത ഒരു സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇന്നത്തെ നിലയിലേക്ക് എത്തി എല്ലാം ആയി എന്ന് കരുതാൻ വകായിട്ടില്ല കാരണം സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ നമുക്ക് വിട്ടു തന്നുകൊണ്ടാണ് പോയത് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു മുഴുവൻ മന്ത്രിമാരും മുസ്ലിം ലീഗുകാരൻറ്റേതായ മുസ്ലിം ലീഗുകാരൻ ആയതുകൊണ്ട് നമുക്ക് വലിയ നേട്ടമില്ല രണ്ട് കൂറുള്ള സമുദായത്തോട് കൂറുള്ള രണ്ട് ഐ എ എസ് കാരെയെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അത് വളരെ വലിയ കാര്യമായി തീരും ഇപ്പം ഇന്ന് നമുക്ക് കുറേയേറെ ഐ എ എസ്സുകാരൊക്കെ ഉണ്ട് പക്ഷേ ഭരണതലങ്ങളിൽ ഇന്നും നമ്മുടെ അംഗസംഖ്യ കുറവാണ് അവിടെ വളരെയേറെ നമുക്ക് ആ രംഗത്തേക്ക് ഭരണരംഗത്തേക്ക് എത്താനുള്ള ശ്രമം നടത്തേണ്ട ബാധ്യത ഇന്നത്തെ സമൂഹത്തിനുമുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് ലോകം ഇന്ന് സാങ്കേതിക വിദ്യയിലും വൈജ്ഞാനിക വളർച്ചയിലും വളരെയേറെ മുമ്പോട്ട് പോയതാണ് ആ മുമ്പോട്ട് പോയ ആ കാലഘട്ടത്തിൽ ഒരു കാലത്ത് വിജ്ഞാനത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വാക്താക്കളായിരുന്ന മുസ്ലിം സമൂഹം ശാസ്ത്രത്തിന് അടിത്തറയിട്ട മുസ്ലിം സമൂഹം എല്ലാ ശാസ്ത്ര മേഖലകളിലും തുടക്കം കുറിച്ച മുസ്ലിം സമൂഹം അവരിന്ന് ആ രംഗത്ത് പിന്നിലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വെറും വിദ്യ ആർജിക്കലും വിദ്യ കൊടുക്കലുമല്ല പ്രൊഡക്ഷൻ ഓഫ് നോളജാണ് നമുക്ക് പുതിയ വി വിജ്ഞാനം ഉല്പാദിപ്പിക്കൽ മുസ്ലിം സമൂഹത്തിൻ്റെ ബാധ്യതയാണ് ഒരു കാലത്ത് നമുക്ക് നമുക്ക് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടം ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ ശാസ്ത്രത്തിൽ ഒരുപാട് മുന്നേറ്റം നടത്തി അവിസിനെയും ഇവ മറ്റ് മേഖലകളിൽ ഉള്ള ഇബിന് കൽദൂമും ഹ ഇബിന് ഹൈദമും എല്ലാം അത്തരത്തിൽപ്പെട്ട ആളുകളാണ് ഏത് ശാസ്ത്രമേഖല എടുത്തു നോക്കിയാലും അതിൻ്റെ വളർച്ചയ്ക്ക് മുസ്ലിം സമൂഹത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതാണ് നമുക്ക് ഒരുപാട് എഞ്ചിനീയർമാരുണ്ട് ഡോക്ടർമാരുണ്ട് അതുമാത്രം മാത്രം പോരാ ശാസ്ത്രജ്ഞന്മാരുണ്ടാകണം വിജ്ഞാന സാഗരത്തിൽ ഒരു തുള്ളിയെങ്കിലും പുതുതായി കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരു വിഭാഗ ഒരു സമൂഹം നമ്മളെ നമ്മുടേത് ആവണം നമുക്കതിന് കഴിയണം ആ നിലയിൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് മുന്നേ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയട്ടെ സി എച്ചിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ തീർച്ചയായും ഇത്തരം ചിന്തകൾ നമ്മളിൽ ഉണ്ടായിരിക്കണം ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു നിർത്തുന്നു പ്രിയപ്പെട്ടവരെ ആ വസന്തം വിട പറഞ്ഞിട്ട് മുപ്പത്തെട്ട് വർഷം കടന്നുപോയി പക്ഷേ പൂവിൻ്റെ സുഗന്ധം ഇനിയും അകന്നിട്ടില്ല അപൂർവ വസന്തം വിട്ടിച്ചുപോയ ഉദ്യാന ഭംഗി കൂടുതൽ ചേതോഹരമായിത്തീരുന്നു എത്ര എത്ര വർണ്ണങ്ങളാണ് ആ പൂവിൽ സംഗമിച്ചത് രാഷ്ട്രീയ നേതാവ് സാഹിത്യകാരൻ പത്രാധിപർ പ്രസംഗകൻ ഭരണാധികാരി ഇങ്ങനെ ഇങ്ങനെ സുഗന്ധത്തിലും വൈവിധ്യം പുലർത്തിയ ആ വാടാമലരിൻ്റെ പ്രഭാവം സമൂഹ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളെ സ്പർശിച്ചു പൂവിൽ നിറഞ്ഞ തേൻ നുകരൻ വണ്ടുകളെപ്പോലെ ആളുകൾ ഓടിയെത്തി വർഷങ്ങൾ താളുകൾ മറിയും പോലെ ഒന്നൊന്നായല്ല വെട്ടുകൾ പറക്കുന്നത് പോലെ കൂട്ടം കൂട്ടമായാണ് പറന്നകുന്നത് കുറിച്ച് പറയാൻ എനിക്കൊരു ജന്മം പോരാ അവിസ്മരണീയമായ എത്രയോ ഓർമ്മകൾ കടൽ തീരത്തിരുന്ന് തിരമാലകൾ നോക്കി കടലിൻ്റെ ആഴമടക്കാൻ ശ്രമിക്കുന്നതുപോലെ വ്യർത്ഥമാണ് എന്നെപ്പോലെ ഒരാളുടെ വർത്തമാനം കേട്ട് സിയച്ച് എന്ന മഹാപ്രതിഭയെ വിലയിരുത്താൻ ശ്രമിക്കുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ കാവലാളായി സമുദായ ഐക്യത്തിൻ്റെ കൊടി പിടിച്ച് സാമൂഹിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകി ഒരു ജനതയെ ഒരു ജനതയ്ക്ക് വഴികാട്ടിയായി മുംബൈ നടന്നു നീങ്ങി അദ്ദേഹം സി എച്ച് പിറന്ന മണ്ണിൽ പിറക്കാനായത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുടെ കണ്ണിയാവാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി മനസ്സിലാക്കുക പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ നമ്മുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗം ഓരോ ദിവസവും സി ഓർക്കുന്നു സി എച്ച് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എൻ്റെ തലമുറ പലപ്പോഴും കൊതിച്ചു പോകാറുണ്ട് ആത്മഹർഷത്തിൻ്റെ ആരവങ്ങൾ ആകാശത്തോളം ഉയർത്തി മലയാളനാട് ആദരിച്ചോമനിച്ച സി എച്ച് ആ ഹൃദയത്തിൻ്റെ കുളിർമയിൽ നിന്ന് ഊറി വീഴുന്ന മഞ്ഞുതുള്ളിയുടെ അഴകും ആഴവും അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഞങ്ങൾക്ക് അതുകൊണ്ടത്രേ മലയാളത്തിൻ്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് സി എച്ച് സുന്ദരമായൊരു കൊടുങ്കാറ്റായിരുന്നു എന്ന് നാല് പതിറ്റാണ്ട് കാലം സി എച്ച് പൊതുജീവിതത്തിൽ നിറഞ്ഞു നിന്നു ഭാഷാവൈഭവത്തിൻ്റെയും ശൈലി സൗന്ദര്യത്തിൻ്റെയും അനർഗള പ്രവാഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തും പ്രസംഗവും രാഷ്ട്രീയ ശത്രുക്കൾ പോലും കൗതുകപൂർവ്വം ആ വാക്കുകൾക്കായി കാതോർത്തു ഉരുളക്കുപ്പേരി പോലുള്ള മറുപടിയാണ് വിമർശകർക്കെതിരെ അദ്ദേഹം തൊടുത്തുവിടുക അർജുനൻ്റെ ശരമഴ പോലെ എതിർ ചേരുക വാക്ശരങ്ങൾ കൊണ്ട് കടന്നാക്രമിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ബഹ്റിൽ മുസലയിട്ട് നിസ്കരിച്ചാലും ഞാൻ ആർ വിശ്വസിക്കില്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റം കണിക്കാൻ മറ്റാർക്ക് കഴിയും ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോക്കമായി പോയ ഒരു സമുദായത്തിൻ്റെ ഉണർത്തുപട്ടായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ആത്മാഭിമാനത്തോടെ തെലഹങ്കാരത്തോടെ പറഞ്ഞോട്ടെ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നേട്ടങ്ങളുടെയും വിജയങ്ങളുടെയും കാരണക്കാരൻ സീ എസ് മുഹമ്മദ് കോയ സാഹിബായിരുന്നു വാമൊഴിയിലൂടെ വരമൊഴിയിലൂടെ സമുദായത്തിനെ ഉശിരി പിടിപ്പിക്കാനും ഉശിരി പഠിപ്പിക്കാനും സേച്ച് തയ്യാറായി കേരള സാമൂഹിക വിഹായത്തിൽ സിയച്ചിനോളം പ്രഭാപൂരം പരത്തിയ മറ്റൊരു നക്ഷത്രം ഉദയം ചെയ്തിട്ടില്ല സിയേച്ച് എന്ന് കേട്ടാൽ മലയാളികളുടെ മനസ്സിൽ തെളിയുന്ന ചിത്രം മുഖം സിയച്ച് മുഹമ്മദ് ഖോയസാഹിബിൻ്റെ മാത്രമാണ് മനസ്സിൽ പതിഞ്ഞു പോയ ആ രണ്ടക്ഷരത്തിനപ്പുറം മറ്റൊരു വിശേഷണവും വേണ്ട സിയേച്ചിന് ഖൈദെ മില്ലത്ത് ഖൈദുൽഖവും മെഹബൂബ മില്ലത്ത് ഇങ്ങനെയുള്ള തൂവാലകളൊന്നും സിയേച്ചിനില്ലായിരുന്നു നേതാക്കൾക്ക് പലർക്കും സമുദായ നേതാവ് എന്നർത്ഥം വരുന്ന ഇത്തരം ബഹുമതികൾ സമ്മാനിച്ചതാവട്ടെ സിയേച്ചായിരുന്നു കൊച്ചുകുട്ടികളുടെ നാക്കിൻ തുമ്പിൽ പോലും സിയേച്ചുണ്ട് കാരണവന്മാരുടെ ഹൃദയത്തിൽ അത് സ്നേഹത്തിൻ്റെ മുദ്രയാണ് എതിരാളികൾക്ക് പേടി സ്വപ്നമാണ് ഉദ്യോഗസ്ഥർക്കാവട്ടെ അച്ചടക്കത്തിൻ്റെയും ആദരവിൻ്റെയും അടയാളമാണ് ഈ നിഷ്യലിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സിയച്ചിൻ്റെ പിതാവ് ആലി മുസ്ലിയരുടെയോ മാതാവ് മറിയം ഹജ്ജുമയുടെയും ഇനീഷ്യൽ ഇതായിരുന്നില്ല സി എച്ചിൻ്റെ പുത്രൻ ഡോക്ടർ മുനീറിൻ്റെയോ സഹോദരിമാരായ ഫൗസിയ ഫരീദ എന്നിവരുടെയും ഇനീഷ്യൽ ഇതല്ല ഏക സഹോദരൻ അബ്ദുള്ളയുടെയോ സഹോദരി ഫാത്തിമിക ബീബിയുടെയോ ഇനീഷ്യലും സിയച്ചല്ല വീട്ടുപേരിൻ്റെയോ തറവാട്ടുപേരിൻ്റെയോ ചുരുക്കമല്ല ഇത് പിന്നെന്താ സംഭവിച്ചത് ആലി മുസ്ലിയറുടെ മകൻ സി കെ മുഹമ്മദ് ഗോയ ആണ് ആവേണ്ടത് അഞ്ചാം വയസ്സിൽ സ്കൂളിൽ ചേർക്കുമ്പോൾ അത്തോളി എൽ പി സ്കൂളിലെ ഈസക്കുട്ടി മാസ്റ്റർക്ക് പറ്റിയ ഒരു കൈപ്പിഴയാണിത് ചെറിയാരൻ കണ്ടി എന്ന വീട്ടുപേരിൻ്റെ ആദ്യത്തെ രണ്ടക്ഷരങ്ങൾ ഇനിഷ്യലായി ചേർത്തു പോയതാണ് സാമൂതിരി കോളേജിലെത്തിയപ്പോൾ ഈ പിശക് കണ്ടുപിടിച്ചു പ്രൊഫസർ കെ എസ് കൃഷ്ണകർ തമാശയായി പറഞ്ഞു ചെറിയാരൻ കണ്ടി എന്ന് വീട്ടുപേരുള്ള ആളെ സി എച്ച് എന്ന് ഇനീഷ്യലുമായി നടക്കാൻ അനുവദിക്കില്ല ഒന്നുകിൽ താൻ ചെറിയാരൻ ഹണ്ടി എന്ന് വിട്ടുവേർ മാറ്റണം അല്ലെങ്കിൽ തൻ്റെ ഇനീഷ്യൽ സി കെ എന്ന് ആക്കി മാറ്റണം കമ്പാനിയൻ ഓഫ് ഹോണർ എന്നൊരു വലിയ ബഹുമതി ഇംഗ്ലണ്ടിൽ ഉണ്ട് എന്ന് ഇതിനകം മനസ്സിലാക്കിയിരുന്ന വിടുക്കനായ മുഹമ്മദ് ഗോയ വിനയപൂർവ്വം എഴുന്നേറ്റി നിന്നു അദ്ദേഹം പറഞ്ഞു അത് രണ്ടും പറ്റില്ല സർ ഇത് കമ്പാനിയൻ ഓഫ് ഹോണർ എന്നതിൻ്റെ ചുരുക്കമാണ് കൃഷ്ണകർ ഈ കുട്ടിയുടെ സ്പാർക്ക് എന്ന് തിരിച്ചറിഞ്ഞു മുഹമ്മദ് ഗോയയെ തോളിൽ തട്ടി അഭിനന്ദിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അത്തോളിയിലെ ഒരധ്യാപകനെ പറ്റിയ കൈപ്പിഴ ചുരുങ്ങിയ കാലം കൊണ്ട് ശരിയായിത്തീർന്നു യുവവായിരിക്കെ തന്നെ അദ്ദേഹം ജനഹൃദയങ്ങളിൽ കമ്പാനിയൻ ഓഫ് ഹോണർ ആയി മാറി അങ്ങനെ സി എച്ച് അന്വർത്ഥമായി ജനങ്ങൾ ആ രണ്ടക്ഷരത്തെ നെഞ്ചേറ്റി ഒരുപക്ഷെ അതുകൊണ്ടാവാം മറ്റ് നേതാക്കളെപ്പോലെ സി എച്ചിന് ബഹുമതി പേരുകളോ വിശേഷണങ്ങളോ ഒന്നും ഇല്ലാതെ പോയത് ജനങ്ങളെപ്പോലെ തന്നെ സി എച്ചും ആ രണ്ടക്ഷരങ്ങളെ പ്രണയിച്ചിരുന്നു ഒപ്പിടുമ്പോൾ മിക്കപ്പോഴും അടിയിൽ സി എച്ച് എന്നാണ് അദ്ദേഹം എഴുതിയിരുന്നത് നടക്കാവിൽ പണിത വീടിന് ക്രെസൻ ഹൗസ് എന്നാണ് അദ്ദേഹം പേരിട്ടത് ഇസ്ലാമിൻ്റെ സാർവലൗകിക പ്രതീകവും മുസ്ലിം ലീഗിൻ്റെ ചിഹ്നവുമായ അർദ്ധചന്ദ്രനോട് അദ്ദേഹത്തിനുള്ള മമത ഇവിടെ പ്രകടമാണ് അതിൻ്റെ ചുരുക്കം സിസ് എച്ച് എന്ന് തന്നെ പേരിനെയും പാർട്ടിയെയും ചിഹ്നത്തെയും ആത്മബന്ധിതമായ രണ്ടരക്ഷരത്തിൻ്റെ കുമ്പിളിൽ ഒതുക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതും കേവലം യാദശ്ചികമായി തോന്നാം മകൻ മുനീറിൻ്റെയും മറ്റും ഇനീഷ്യൽ മുഹമ്മദ് കോയ എന്നതിൻ്റെ ചുരുക്കമല്ല അത്തോളിയിൽ അവർ താമസിച്ചിരുന്ന മനത്താങ്കണ്ടി എന്ന വീടിൻ്റെ ചുരുക്കമാണത് അതെ സി എച്ച് എന്നത് ഒരാൾക്ക് വേണ്ടി മാത്രം കൊത്തിവെച്ചതുപോലെ ഇന്നും വേറിട്ട് നിൽക്കുന്നു ചന്ദ്രയുടെ സഹപത്രാധിപരായി സി എച്ച് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തന്നെ അദ്ദേഹം പത്രാധിപരായി അറുപത്തിരണ്ടിൽ ചീഫ് എഡിറ്ററുമായി സി എച്ച് പത്രാധിപരായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ സി എച്ച് ആദ്യം ചെയ്തത് ആഴ്ചപ്പതിപ്പ് തുടങ്ങുകയായിരുന്നു സി എച്ചിൻ്റെ സർഗാത്മകതയുടെ മിഴിവ് നാം കണ്ടു തുടങ്ങിയത് അതോടെയാണ് മുഖപ്രസംഗങ്ങളും മിഡിൽ പീസുകളും ലേഖനങ്ങളും എല്ലാം സ്വീച്ച് എഴുതി ഒട്ടേറെ തൂലിക നാമങ്ങളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് സി എച്ച് എം കെ അതോളി എം കെ ഇങ്ങനെ പല പേരുകളിലും അദ്ദേഹം എഴുതി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇ എം എസ് തുടങ്ങിയവർക്കൊക്കെ അദ്ദേഹം മറുപടി കൊടുത്തു അവരെയൊക്കെ നിരന്തരമായി വിമർശിച്ചുകൊണ്ടും സ്വീച്ച് എഴുതിയ ലേഖനങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു മൗലാന മുഹമ്മദ് അലി ലേഖത്തെളിക്കാൻ ഹജ്ജ് യാത്ര നിയമസഭാ ചട്ടങ്ങൾ ഞാൻ കണ്ട മലേഷ്യ കോ ലണ്ടൻ കൈറോ ശ്രീലങ്കയിൽ അഞ്ച് ദിവസം സോവിയറ്റ് യൂണിയനിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിം ഭരണകാലം കഥകളിലൂടെ നബിയും സഹാബിമാരും ഇങ്ങനെ ഒരു ഡസനിലേറെ പുസ്തകങ്ങൾ സീച്ചിൻ്റെതായി പുറത്തിറങ്ങി നിയമസഭയിലും ലോക്സഭയിലും മാത്രമല്ല രാഷ്ട്രീയ സാമൂഹ്യ മത സാംസ്കാരിക രംഗങ്ങളിലെല്ലാം സീച്ച് ഉജ്ജ്വല പ്രസംഗത്തിനായി തിളങ്ങി പൊതുവേദികളിലെ അവസാന പ്രസംഗനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ കേൾക്കാൻ എല്ലാവരും മണിക്കൂറുകൾ കാത്തിരുന്നു കേരളപ്പിറവിക്ക് ശേഷമുള്ള കാൽനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും മികച്ച മൂന്നോ നാലോ പ്രസംഗരെ എണ്ണാൻ തുടങ്ങിയാൽ അവരിലൊന്ന് ഒരു സംശയവും വേണ്ട സീ എച്ച് മുഹമ്മദ് ഗോയായിരിക്കും പ്രസംഗകലയുടെ ആവേശോജ്വലവും നർമ്മ മധുരവുമായ ശ്ലേഷഭാവങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചു ജന്മസിദ്ധമായ ആ കഴിവിനെ സൂക്ഷ്മമായ പഠനവും പരിശീലനവും വഴി ഒരു അത്യാകർഷക കലയായി അദ്ദേഹം വളർത്തിയെടുത്തു വായിച്ചും പറഞ്ഞു പറഞ്ഞുകെട്ടതുമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉദ്ധരിച്ചു സ്വന്തമായ നിരീക്ഷണങ്ങളിലൂടെയും നിഗമനങ്ങളിലൂടെയും അനുയായികളെയും അല്ലാത്തവരെയും സി എച്ച് ആകർഷിച്ചു സി എച്ചിൻ്റെ പ്രസംഗങ്ങൾ നാടും നഗരവും ഇളക്കി മറിച്ചു കുട്ടികളും യുവാക്കളും വൃദ്ധരും സ്ത്രീകളും അടങ്ങുന്ന വലിയ ജനാവലി ഓരോ യുവത്തിലേക്കും ഒഴുകിയെത്തി സി എസിൻ്റെ പല പ്രയോഗങ്ങളും മറ്റ് പലരും ഏറ്റെടുത്തു സി എച്ചിൻ്റെ ശൈലി ആ കാലത്ത് ചെറുപ്പക്കാർ അനുകരിക്കാൻ ശ്രമിച്ചു പത്രപ്രവർത്തകർ പോലും സി എച്ചിൻ്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യാനായിരുന്നില്ല പ്രസംഗം കേൾക്കാനായിരുന്നു യോഗത്തിനെത്തിയിരുന്നത് ചന്ദ്രിക ആഴ്ചപ്പതിപ്പ് തുടങ്ങിയതിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായും സി എച്ചിന് അവകാശപ്പെട്ടതാണ് എം ടി എൻ പി മുഹമ്മദ് പൂനത്തിൽ കുഞ്ഞബ്ദുള്ള ഇ വാസു പി എ മുഹമ്മദ് ഗോയ തിക്കോടിയൻ കെ കൊടുങ്ങല്ലൂർ സിനിക് പള്ളിക്കര വി പി മുഹമ്മദ് അക്ബർ കക്കട്ടിൽ ഇങ്ങനെ ഇവരുടെയൊക്കെ തട്ടകം ചന്ദ്രികയായിരുന്നു സി എച്ചിൻ്റെ പത്രാധിപത്യത്തിലുള്ള ചന്ദ്രിക ആഴ്ചപ്പതിപ്പ് സി എച്ചിലെ പ്രസംഗങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിലെ പത്രാധിപരിലും ചെന്നെത്തും പത്രാധിപത്യത്തിലൂടെയും പ്രസംഗത്തിലൂടെയും അദ്ദേഹം നിർവഹിച്ചത് ഒരേ ദൗത്യമായിരുന്നു കേരള മുസ്ലിങ്ങളെ ഉശിരി പിടിപ്പിക്കുക അവരെ ഉശിരി പഠിപ്പിക്കുക മുസ്ലിം ലീഗ് ചത്ത കുതിരയാണ് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് അദ്ദേഹം നൽകിയ മറുപടി മുസ്ലിം ലീഗ് ചത്ത കുതിരയല്ല പണ്ഡിറ്റ്ജി ജി ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ് എന്നായിരുന്നു ഈ പ്രഖ്യാപനം ഒരു വേദവാക്യത്തിൻ്റെ വിശുദ്ധിയോടും മുദ്രാവാക്യത്തിൻ്റെ ആവേശത്തോടും കൂടി ആ കാലത്ത് ലക്ഷക്കണക്കിന് ഖണ്ഡങ്ങളിലൂടെ ആവർത്തിക്കപ്പെട്ടു ഇന്ദിരാഗാന്ധിയുടെ കാലം വരെ കോൺഗ്രസ് ബന്ധം ഈഴുറ്റത്താകുന്നത് വരെ ആ വാക്കുകൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ സി എച്ച് എഴുത്തും പ്രസംഗവുമൊക്കെ തുടങ്ങിയിരുന്നു ആറാം ക്ലാസ് പഠിക്കുമ്പോഴാണ് സി എസിന് പ്രസംഗ മത്സരത്തിലെ ആദ്യത്തെ സമ്മാനം ലഭിക്കുന്നത് പിന്നീട് ബഹുമതികളും പുരസ്കാരങ്ങളും ഒരുപാട് വന്നു ചേർന്നു ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് സെക്രട്ടറിയും കേന്ദ്ര അസംബ്ലി പാർട്ടിയുടെ ഉപനേതാവുമായിരുന്ന അന്ന് നേതാവ് ജിന്നാ സാഹിബായിരുന്നു ഉപനേതാവായിരുന്ന നവാബ് സാദാ ലിയാഹത്തലി ഖാൻ കേരളം സന്ദർശിച്ചു കോഴിക്കോട് ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റി ഓഫീസിൽ അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുത്തു ആ സ്വീകരണ യോഗത്തിൽ എം എസ് എഫിനെ പ്രതിനിധീകരിച്ച് അന്ന് എം എസ് എഫിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന സി എച്ച് സംസാരിച്ചു മുസ്ലിം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളും അവശതകളും സി എച്ച് വളരെ ഹൃദ്യമായി അവതരിപ്പിച്ചു ഷീദി സാഹിബും സത്താർ സേട്ടു സാഹിബും സി എച്ചിൻ്റെ പ്രസംഗത്തും പ്രസംഗത്തിൻ്റെ ചുരുക്കം ലിയക്കത്തെലിക്കനെ ധരിപ്പിച്ചു ലിയക്കത്തെലിക്കന് സി എച്ചിനെ വല്ലാതെ ഇഷ്ടമായി അദ്ദേഹം സി എച്ചിനെ വടക്കേ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു പഠിക്കാൻ ഉയർന്നു പഠിക്കാൻ ഈ മിടുക്കനെ കേരളത്തിൽ നിന്ന് വിട്ടുകൊടുക്കാൻ പക്ഷേ സി ദി സാഹിബ് ഒരുക്കമല്ലായിരുന്നു അദ്ദേഹം വളരെ വിനയപൂർവ്വം ക്ഷമാപണത്തോടെ നവാബ് സാധായയുടെ ക്ഷണം തിരസ്കരിച്ചതായി തിരസ്കരിച്ചതായി സി എച്ച് എഴുതിയിട്ടുണ്ട് പഠിക്കാൻ മിഴുക്കനായിരുന്ന സി എച്ച് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ പരന്ന വായന സി എച്ച് തുടങ്ങിയിരുന്നു ബാഫക്തങ്ങളായിരുന്നു സി എച്ച് എന്ന മെടുക്കിന് ഹൈസ്കൂൾ പഠനത്തിന് അവസരമൊരുക്കിയത് പോലെ ആയിരക്കണക്കിന് കുട്ടികൾ ഒരു സഹായവും കിട്ടാതെ പുറത്തുണ്ട് എന്ന് സി എച്ച് മനസ്സിലാക്കി അവരെ സഹായിക്കാൻ എന്തുണ്ട് മാർഗം എന്ന് സി എച്ച് ചിന്തിച്ചു നമ്മുടെ വ്യവസ്ഥിതി തന്നെ മാറണം എന്ന നിഗമനത്തിൽ അദ്ദേഹം എത്തിച്ചേരുന്നു പരീക്ഷ എഴുതി ജയിച്ച് ഉന്നതങ്ങളിലെത്തി സ്വന്തം അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിന് പകരം സമൂഹത്തെ മാറ്റിയെടുക്കാൻ പൊതുരംഗത്ത് കിറങ്ങുകയാണ് സി എച്ച് ചെയ്തത് പിന്നെ സി എച്ചിൻ്റെ കുസൃതികളും തമാശകളും സി എച്ച് ജീവിതത്തിൽ സി എച്ച് ജീവിതത്തിലുടനീളം കൊണ്ടുനടന്നു സി എച്ചിൻ്റെ ഉറ്റ സുഹൃത്തും സഹപാഠിയുമായിരുന്നു എം കെ അഹമ്മദ് കൊയിലാണ്ടി ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഈ അഹമ്മദിന് ഈ എം കെ അഹമ്മദിന് ശക്തമായ തലവേദനയുണ്ടേ അദ്ദേഹം കുറച്ച് ദിവസം ലീവായി അഹമ്മദിൻ്റെ സഹോദരൻ മായിൻകുട്ടി വന്ന് സീച്ചിനോട് വിവരം പറഞ്ഞു സീച്ച് സ്കൂളിലൊക്കെ ഓടി നടന്നുകൊണ്ട് പറഞ്ഞു നമ്മുടെ അഹമ്മദിന് തലക്ക് സുഖമില്ല എന്ന് ഒരാഴ്ച കഴിഞ്ഞ് തലവേദന സുഖപ്പെട്ട് അഹമ്മദ് സ്കൂളിൽ വന്നു മറ്റു കുട്ടികളൊക്കെ മുഖത്ത് മ്ലാനത പരത്തി പലരും ഉണ്ടെന്നില്ല എല്ലാവരും ഭീതിയോടെ മാറി നിന്നു അഹമ്മദിന് പരിഭ്രമമായി ഒടുവിൽ ആരോ ചോദിച്ചു ഇപ്പോൾ പൂർണ്ണമായും മാറിയോ എവിടെയായിരുന്നു ചികിത്സ ഇത് കേട്ടപ്പോൾ സി എച്ചിൻ്റെ മുഖത്തെ കള്ളച്ചിരി പൊട്ടിച്ചിരിയായി മാറി അപ്പോഴാണ് തലവേദന തലക്കസുഖമാക്കി അവതരിപ്പിച്ചാലുള്ള കുസൃതി മറ്റുള്ളവർ അറിയുന്നത് ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞപ്പോൾ ഇതേ അഹമ്മദിന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി താനൂരിലായിരുന്നു ആദ്യത്തെ നിയമനം കോഴിക്കോട് വിട്ട് എവിടെയും പോയിട്ടില്ലാത്ത അഹമ്മദ് ചുമതലയേൽക്കാൻ പോയത് സി എച്ചിനെയും കുട്ടിയാണ് പോസ്റ്റ് മാസ്റ്ററെ കണ്ട് പരിചയപ്പെട്ടു രക്ഷാധികാരിയെ പോലെ സി എച്ച് പറഞ്ഞു അഹമ്മദിനെ നല്ലതുപോലെ ശ്രദ്ധിക്കണം എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കണം ഒന്ന് നിർത്തി സിയേച്ച് പറഞ്ഞു പിന്നെ പെൺകുട്ടികളുണ്ടെങ്കിൽ അതിലൊന്നിനെ കെട്ടിച്ചു കൊടുക്കണം സിയേച്ചിൻ്റെ തമാശ കെട്ട് അഹമ്മദിനേക്കാൾ ചിരിച്ചത് പോസ്റ്റ് മാസ്റ്റർ അബ്ദുൽ ആയിരുന്നു കാലം കടന്നുപോയി സിയച്ചിൻ്റെ തമാശ പഠിച്ചവൻ കാര്യമാക്കി പോസ്റ്റ് മാസ്റ്ററുടെ ഇതേ പോസ്റ്റ് മാസ്റ്ററുടെ മകൾ നഫീസയെ അഹമ്മദ് വിവാഹം ചെയ്തു പിൽക്കാലത്ത് സുഹൃത്ത് പത്നിയുടെ പേരിൽ രഫീസ താനൂർ എന്ന പേരിൽ ധാരാളം വിവാദ കുറിപ്പുകളും ലേഖനങ്ങളുമൊക്കെ സേച്ച് എഴുതിയിരുന്നു ഇങ്ങനെ ഒരുപാട് കഥകൾ ഓർക്കാനുണ്ട് ഓർത്ത് എടുക്കാനുണ്ട് ആ കാലത്ത് തൊള്ളായിരത്തി അറുപതുകളിൽ ചന്ദ്രികാ ദിനപത്രത്തിൽ സേച്ച് മുഹമ്മദ് ഗോയ ചീഫ് എട്ടറിയായിരുന്ന കാലത്ത് ചരമ വാർത്തകൾ വരുമ്പോൾ മുസ്ലിം ചരമമാണെങ്കിൽ എല്ലാ മുസ്ലിം ചരങ്ങളുടെ മുമ്പിലും പേരുകൾക്ക് മുമ്പിൽ ജനാബ് എന്ന് ചേർക്കാറുണ്ടായിരുന്നു എല്ലാ മുസ്ലിം പേരുകളും ജനാബ് എന്ന് തുടങ്ങിയിട്ടേ പറയാറുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ദേശാഭിമാനിയിൽ അന്ന് എല്ലാ പേരുകൾക്ക് മുമ്പിലും സഖാവ് എന്ന് പറയും സഖാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പേര് തുടങ്ങുക ആ ഒരു കാലത്ത് ചന്ദ്രികയുടെ ചീഫ് എഡിറ്റർ സി എച്ച് മുഹമ്മദ് ഗോയ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ പി ഗോവിന്ദപിള്ളയെ വിളിച്ചു പി ജി ചോദിച്ചു എന്താ സി എച്ച് വിളിച്ചത് ഞാനിപ്പോൾ നിങ്ങളെ വിളിക്കണം എന്ന് കരുതിയിരുന്നായിരുന്നു അപ്പോൾ സി എച്ച് ചോദിച്ചു എന്താണ് പി ജി വിളിക്കണമെന്ന് കരുതി എന്താ അല്ല സി എച്ച് വിളിച്ച കാര്യം പറയൂ അല്ല പി ജി വിളിക്കണം എന്ന് കരുതിയ കാര്യം പറയൂ അവർ തർക്കിച്ചു അവിടെ ഒരു സി എച്ച് തന്നെ പറഞ്ഞു പി ജി ഒരു ഉപകാരം ചെയ്യണം ഇവിടെ റണ്ണിങ് പോയിൻറ്റിൽ ജ എന്ന അക്ഷരം തീർന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കുറച്ച് ജ കൊടുത്തേക്കണം ഉടനെ പി ജി ചിരിച്ചു പി ജി പറഞ്ഞു ഇതേ കാര്യത്തിലാണ് സി എച്ച് ഞാനും നിങ്ങളെ വിളിച്ചത് നിങ്ങൾ കുറച്ച് സ എനിക്ക് കൊടുത്തേക്കണം ഇവിടെയുള്ള സ മുഴുവൻ ഉപയോഗിച്ച് തീർന്നു പോയിട്ടുണ്ട് എന്ന് അപ്പോൾ ജനാബ് എന്ന് എഴുതി സ ജനാബ് ചന്ദ്രകയിൽ തീരുകയും സ എന്നെഴുതി സഖാവ് എന്നെഴുതി സ എന്ന അക്ഷരം ദേശാഭിമാനത്തിൽ തീരുകയും ചെയ്തു എന്നാണ് കഥ ഇങ്ങനെ ഒരുപാട് അനുഭവം സി എച്ചിൻ്റെ പത്രപ്രവർത്തന കാലത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ധാരാളം അനുഭവം പറയാനുണ്ട് സി എച്ച് മന്ത്രിയായി ആദ്യ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് പത്രക്കാരെ കാണാൻ ചെന്നപ്പോൾ ഒരു പത്രസമ്മേളനത്തിലേക്ക് ചെന്നപ്പോൾ പത്രക്കാരൊക്കെ സി എച്ചിൻ്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും വന്നുകൂടി അപ്പോൾ പത്രക്കാർ വന്നു കൂടിയോണം തന്നെ സി എച്ചിനോട് ചോദിച്ചു സി എച്ച് ധൃതിയിൽ പത്രസമ്മേളനത്തിന് വരുന്നതിനിടയിൽ മീശ മുറിച്ചത് ഷെയ്വ് ചെയ്തത് ശരിയായില്ലല്ലോ മീശ രണ്ടും രണ്ട് വലിപ്പമാണല്ലോ എന്ന് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു ഉടനെ സി എച്ച് തിരിച്ച് പത്രപ്രവർത്തകനോട് ചോദിച്ചു നിങ്ങൾ എല്ലാം പത്രക്കാരായാൽ ഇതൊക്കെ ഞാൻ തന്നെ തനിയെ ചെയ്യേണ്ടി വരില്ലേ എന്ന് ചോദിക്കേണ്ടായി ഇങ്ങനെ കുറേ കാര്യങ്ങൾ സി എച്ചിനെ കുറിച്ച് ഓർക്കാനുണ്ട് സി എച്ചും സീതി ഹാജിയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു സീതി ഹാജി ഒരു വിദേശയാത്ര കഴിഞ്ഞ് എത്തിയപ്പോൾ തിരുവനന്തപുരത്ത് വന്നിറങ്ങി അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നതാണ് ഗൾഫിൽ നിന്ന് അദ്ദേഹം വന്നിറങ്ങിയത് പാൻറ്റും കോട്ടൊക്കെ ഇട്ടാണ് അസംബ്ലി തുടങ്ങിപ്പോയി എന്നുകൊണ്ട് സി എച്ച് സിതിഹാജി ഓടി അസംബ്ലിയിലേക്കാണ് വന്നത് സീതിയാജി വന്ന ഉടനെ തന്നെ സി എച്ച് പോയിൻ്റ് ഓഫ് ഓർഡറുമായി എഴുന്നേറ്റുകൊണ്ട് സ്പീക്കറോട് ചോദിച്ചു ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട അംഗം തുണി തുണിയൊടുക്കാതെ ഈ സഭയിലേക്ക് വന്നിട്ടുണ്ട് ഇത് ഓർഡർ പ്രകാരമാണോ ഇത് അംഗീകരിക്കാമോ എന്ന് ചോദിക്കേണ്ടേ വലിയ കൂട്ടച്ചേരിയുണ്ടായി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വ്യക്തിപരമായും ധാരാളം അനുഭവങ്ങളുണ്ട് സി എച്ചുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായി അദ്ദേഹത്തിൻ്റെ സഹപത്രാധിപരായി ഇരിക്കാൻ കഴിഞ്ഞു എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നത് ഒരുപാട് സംഭവങ്ങളുണ്ടെങ്കിലും ഒരു കാര്യം മാത്രം പറയാം എൻ്റെ വിവാഹം കഴിഞ്ഞ ഉടനെ എന്നെ സി എച്ച് സൽക്കരിച്ചു ഞാനും ഭാര്യയും തിരുവനന്തപുരത്ത് സി എച്ചിൻ്റെ അന്ന് സി എച്ച് ക്ലീഫ് ഹൗസിലായിരുന്നു താമസം ക്ലിഫ് ഹൗസിൽ പോയി ഇന്ന് മുഖ്യമന്ത്രിമാർ താമസിക്കുന്ന സ്ഥലമാണ് അന്ന് സി എച്ച് താമസിച്ചിരുന്നു അന്ന് സി എച്ച് മുഖ്യമന്ത്രിയല്ല വിദ്യാഭ്യാസ മന്ത്രിയാണ് അവിടെ സൽക്കരിച്ചു ഞങ്ങളെ സൽക്കരിച്ച് യാത്രയാക്കാൻ വേണ്ടി സി എച്ച് ഞങ്ങളുടെ കാറിനടുത്തേക്ക് വന്ന് ഞങ്ങൾ യാത്ര അയക്കുന്നതിനിടയിൽ സി എച്ച് എനിക്ക് എൻ്റെ ചീഫ് എഡിറ്ററാണ് എൻ്റെ നേതാവാണ് എൻ്റെ ഗുരുവാണ് എൻ്റെ പിതൃ തുല്യനാണ് ഒക്കെയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരുപാട് സ്വാതന്ത്ര്യം സി എച്ച് ഞങ്ങൾക്കൊക്കെ അനുവദിച്ചു തന്നിരുന്നു എന്തും എവിടെയും തുറന്ന് പറയാനും ചോദിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഞാൻ സി എച്ചിൻ്റെ ചെവിയിൽ മെല്ലെ ചോദിച്ചു കോയ സാഹിബേ എൻ്റെ സെലക്ഷൻ എങ്ങനെയുണ്ട് എന്ന് ഉടനെ തന്നെ സി എച്ച് പറഞ്ഞു നിൻ്റെ സെലക്ഷൻ നന്നായിട്ടുണ്ട് കുഴപ്പമില്ല പക്ഷേ അവളുടെ സെലക്ഷൻ തെറ്റി എന്ന് ഇങ്ങനെ മുഖത്ത് നോക്കി പെട്ടെന്ന് പറയാനുള്ള ഒരു ഒരു കഴിവ് അത് സി എച്ച് മാത്രം അവകാശപ്പെട്ടതാണ് ഞാൻ സി എസ്സിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ നിർത്താൻ കഴിയില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകും ഓർമ്മകൾ അങ്ങനെ തേട്ടി വരികയാണ് മനസ്സിലേക്ക് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് സി എച്ച് മുഹമ്മദ് ഖായ സാഹിബിന് അള്ളാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തെയും നമ്മയെയും എല്ലാം സി എച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം